ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റുമായി ആത്മറാം സനാതൻ ധർമ്മ കോളേജ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റുമായി വന്നിരിക്കുന്നുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആത്മറാം സനാതൻ ധർമ്മ കോളേജ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് 26 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കോരോ വേക്കൻസികളൊന്ന് നോക്കാം. ലൈബ്രേറിയൻ, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടറാണ്, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിസ്ട്രിയാണ് പറയുന്നത്, ലബോറട്ടറി അറ്റൻഡൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, ലബോറട്ടറി അറ്റൻഡൻറ്റ് ഫിസിക്സ്, ലൈബ്രറി അറ്റൻഡൻറ്റ് എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 1 ഇതിലേക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 11/4/2022, അതായത് ഈ മാസം 11 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സ്ഥിര നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോസ്റ്റുകളൊക്കെ നമ്മൾ നോക്കി, 26 വേക്കൻസി ആണ്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ആയിരിക്കും ഉണ്ടായിരിക്കുക. സാലറി 18,800 മുതൽ 65,100 വരെ ലഭിക്കുന്നതായിരിക്കും. അപ്ലൈ മോഡ് ഓൺലൈനാണ് വരുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1 ആയിരുന്നു, ക്ലോസ് ചെയ്യുന്നത് 11 ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ സൈറ്റ് ബ്ലോക്കിംഗ് ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി ഓരോ പോസ്റ്റിലേക്ക് വരുന്ന വേക്കൻസികൾ നമുക്ക് എടുത്തൊന്നും പറയാം. ലൈബ്രേറിയൻ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, സീനിയർ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി, അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 2 വേക്കൻസി, ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് കെമിസ്ട്രി എന്ന പോസ്റ്റിലേക്ക് 5 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 2 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് ഫിസിക്സ് 6 വേക്കൻസി, ലൈബ്രറി അറ്റൻഡൻറ്റിലേക്ക് 4 വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. അതായത് ഇത് മൊത്തം 26 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, ലൈബ്രേറിയൻ, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അതുപോലെ ജൂനിയർ അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അറ്റൻഡൻറ്റ് കെമിസ്ട്രി, ലബോറട്ടറി അറ്റൻഡൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലബോറട്ടറി അറ്റൻഡൻറ്റ് ഫിസിക്സ് ഗ്രാജുവേറ്റ്, ഇതിലേക്ക് പറയുന്നത് 30 വയസ്സാണ്. അതിൽ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, SC ST PWD വുമൺ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ പോസ്റ്റുകളിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ പോസ്റ്റ് ലൈബ്രേറിയൻ എന്ന പോസ്റ്റിലേക്ക്
ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സയൻസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കുറഞ്ഞത് 55% മാർക്കോടെ ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബിരുദമാണ് പറയുന്നത്. അടുത്തത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടറാണ്. അതിലേക്ക് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എൻജിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വാണിജ്യ അല്ലെങ്കിൽ സേവന വ്യവസായ സ്ഥാപനത്തിലോ പ്രോഗ്രാമിങ്ങിലും ഡാറ്റാബേസ് മാനേജ്മെൻറ്റിലും നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിലും 1 വർഷത്തെ പരിചയം അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റ് സീനിയർ അസിസ്റ്റൻ്റാണ്. ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള പ്രവർത്തന പരിജ്ഞാനമുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അതായത് PG ഉണ്ടായിരുന്നാൽ മതി. അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റാണ്. അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ് അടുത്തത്. അതിലേക്ക് വേണ്ടത് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് +2 അല്ലെങ്കിൽ അതിനെപ്പോലുള്ള ഏതെങ്കിലും ഈക്വലൻ്റ് യോഗ്യത ഉണ്ടായിരുന്നാൽ മതിയാകും. അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ്. അതിലേക്ക് അംഗീകൃത ബോർഡിൽ നിന്ന് സയൻസ് വിഷയത്തോടൊപ്പം 10-ാം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ ലബോറട്ടറി അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് കേട്ടോ പറയുന്നത്. അതിലേക്ക് വേണ്ടത് അംഗീകൃത ബോർഡിൽ നിന്ന് സയൻസ് വിഷയങ്ങളുള്ള മെട്രിക്കുലേഷൻ, അതായത് 10-ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ഉണ്ടായിരുന്നാലും മതി. ലബോറട്ടറി അറ്റൻഡൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലേക്കും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത്. അവസാനത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ ലൈബ്രറി അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൽ നിന്നോ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ 10-ാം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെയാണ്. ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട്. ജനറൽ OBC, EWS എന്ന കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയാണ് പറയുന്നത്. SC ST ആണെങ്കിൽ 300 രൂപ മതി. അതുപോലെ PWD വുമൺ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസിൻ്റെ ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ മാസം 11-ാം തീയതിയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എലിജിബിളായിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവസാന ഡേറ്റ് വരെ കാത്തിരിക്കാതെ നെറ്റ്വർക്ക് ഇഷ്യൂ അതുപോലെ സൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു അത്രത്തോളം ഈ വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും മാക്സിമം ജോലിയൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ എത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും